എന്റെ ഐഡന്റിറ്റി വീണ്ടും ഓർമ്മിപ്പിച്ചതിന് നന്ദി. എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം. രാജേശ്വരിയെ തോൽപ്പിച്ച് കളഞ്ഞിലൂടി അവൾ നിന്നെ. അവൾ ഇപ്പോഴാ ശരിക്കും നിന്റെ മരുമകളായത്. എന്തൊരു ടെൻഷൻ ആണോ ഇത്? ഒരു കുഴപ്പമില്ല, സൂക്ഷിച്ചാ മതി. എങ്ങനെ ഏട്ടനും ഏട്ടത്തി സുഖമായിരിക്കുന്നോ? ഏട്ടത്തിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമൊന്നുമില്ല. തന്റെ അമ്മയെ പോലെ സ്നേഹമുള്ള ആളുകള് ഈ ഭൂമുഖത്ത് അപൂർവമായ കാണൂ. മരുമകളുടെ മുറിവുണക്കാൻ അവരുടെ സ്നേഹം മാത്രം മതി. വിവാഹത്തിന് മുമ്പ് ഭാവി മരുമകൾക്ക് ഒരു മേജർ സർജറി വേണ്ടി വന്നു. അപ്പോഴൊക്കെ ഒരമ്മയെ പോലെ രാജേശ്വരി മാഡം കൂടെ നിന്നു. മറ്റൊരമ്മയാണെങ്കിൽ ഇങ്ങനൊരു സർജറി നടത്തിയ പെണ്ണിനെ മകന് വേണമെന്ന് പറയുമായിരുന്നോ? അതിന് എന്റെ ചേച്ചിക്ക് അത്ര വലിയ അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. മേജർ സർജറി ഒന്നും അല്ല നടന്നത്, ഒരു ചെറിയ സിസ്റ്റ്, അത് റിമൂവ് ചെയ്തു, അത്ര തന്നെ. ഓപ്പറേഷൻ നടത്തിയ സംഘത്തിലുണ്ടായിരുന്ന ഒരു നഴ്സ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവര് പറഞ്ഞത് വേറൊരു ഓപ്പറേഷൻ ആയിരുന്നു എന്നാണല്ലോ. മറ്റെന്തായിരുന്നു എന്റെ ചേച്ചിയുടെ അസുഖം? എന്തിനായിരുന്നു ചേച്ചിക്ക് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയത്? ഇവർക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. പറയൂ ഡോക്ടർ, എന്തിനായിരുന്നു ഓപ്പറേഷൻ നടത്തിയത്? അതെനിക്കറിയത്തില്ല, മേജർ സർജറി ആണെന്നേ അറിയൂ. എന്തിനാ ചേച്ചിനോട് കള്ളം പറഞ്ഞത്? എന്തായിരുന്നു ചേച്ചിയുടെ അസുഖം? ഞാൻ ഈ തയ്യൽ മെഷീൻ കൊണ്ടുപോകാൻ വന്നതാ മാഷമാവ. തയ്ക്കാൻ പിന്നെന്തിന്? പഴയ തൊഴില് മറക്കരുതല്ലോ മാഷമാവ. വലിയൊരു വീട്ടിലേക്ക് നിന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പോയിരിക്കുന്നു, ഇപ്പൊ നിനക്ക് തയ്ച്ച് പണം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഞാനിപ്പോ ധനികനായ കല്യാണിന്റെ ഭാര്യയായിരിക്കാം, എങ്കിലും ഈ തയ്യൽ മെഷീൻ എന്റെ ഐഡന്റിറ്റിയാ മാഷമാവ. ഒരു തയ്യൽക്കാരിയായി ജീവിക്കുന്നത് എനിക്കിഷ്ടമാ. ഭർത്താവിന്റെ കയ്യിൽ എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനാ ഇഷ്ടം. പാവപ്പെട്ട ഒരു തയ്യൽക്കാരിയാ എന്റെ അമ്മായിയമ്മയ്ക്ക് ഞാൻ.
അവർക്കതൊരു അപമാനമായിരിക്കാം, പക്ഷെ എനിക്കതൊരു അഭിമാനമാ. എന്തൊക്കെ തീഞ്ഞു നാറുന്നുണ്ടല്ലോ മോളെ. ഞാൻ തയ്യൽ മെഷീൻ അവരുടെ മാളികയിൽ കൊണ്ടിടും, അവിടെ ഇരുന്ന് തയ്യൽ ജോലികൾ ചെയ്യും. അതെന്റെ ഒരു വാശിയാ മാഷമാവ. അത് വേണോ മോളെ? അതിനവർ സമ്മതിക്കോ? എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാൻ ഈ ജോലി ചെയ്യും, അവർ തടയുന്നതൊന്ന് കാണണമല്ലോ. ഈ മെഷീൻ അവിടെ എത്തിക്കാനായിട്ട് ഒരു വണ്ടി വേണം. മാഷമാവൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതിനെന്താ? ഞാൻ വണ്ടി വിളിച്ചിട്ട് വരാം, നിന്റെ മനസ്സ് പോലെ നടക്കട്ടെ. ഇവിടെ വെച്ചാ മതി. ശരി മാഡം. കണ്ടോ മാഡം, തയ്യൽ മെഷീൻ നീ ഇതുവരെ കണ്ടിട്ടില്ലേ? ഡാഡി, ഇത് നിന്റെ വീടല്ല, എന്റേതാ. ഇത് ഇവിടെ വെച്ചാൽ ഞാൻ പുറക്ക് വെളിക്കളയും. എന്തിനാടി നിന്റെ ഈ തുരുമ്പ് പിടിച്ച സാധനം ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത്? ഇവിടെ ഞാൻ ചുമ്മാ ഇരിക്കുകയല്ലേ, വീണ്ടും ജോലി ചെയ്യാന്ന് കരുതി. എന്റെ വീട് ഒരു തയ്യൽക്കടയാക്കാനാണോ നിന്റെ ഉദ്ദേശം? ഇതൊന്നും ഇവിടെ നടക്കില്ല. എന്റെ മകന്റെ ഭാര്യ കൂലിപ്പണി എടുക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. അത് എന്റെ കുടുംബത്തിന് അപമാനമാണ്. തൊഴിലെടുക്കാന്നുള്ളത് നല്ല കാര്യമല്ലേ രാജേശ്വരി? നിങ്ങൾ ഇതിൽ കയറി ഇടപെടണ്ട. എടി ദരിദ്രവാസി, നിനക്ക് കാശിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം, പക്ഷേ നിന്റെ ഈ ജോലി ഈ വീട്ടിൽ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ഈ വീടിന്റെ മരുമകളായി വരാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം കൊണ്ട്. ഭർത്താവിനോടും അമ്മായി അമ്മയോടും ചോദിച്ചാൽ എത്ര കാശ് വേണമെങ്കിലും കിട്ടുമെന്നും അറിയാം. അമ്മേ, തയ്യൽ എന്റെ ജോലി മാത്രമല്ല, എന്റെ സ്നേഹവും കൂടിയാണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇതെന്റെ ഐഡന്റിറ്റി കൂടിയാണ്. വെരി ഗുഡ്. സന്തോഷത്തിന് വേണ്ടിയാണോ ഈ ജോലി ചെയ്യുന്നേ? പണത്തിന് വേണ്ടി കൂടിയാ ഞാൻ ഈ ജോലി ചെയ്യുന്നത്. തയ്യല് മാത്രമല്ല, വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുക, അതിൽ പെയിന്റ് വർക്ക് ചെയ്യുക, ഇതൊക്കെ കൂടിയുണ്ട്. അതൊക്കെ ഞങ്ങൾക്കറിയാം മോളെ. എല്ലാ സ്ത്രീകളും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണമെന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നു. എടി ദരിദ്രവാസി, നിനക്ക് ഞാൻ എന്റെ ഒരു ബ്ലാങ്ക് ചെക്ക് തരാം. നീ നിനക്ക് ആവശ്യമുള്ള തുക എത്രയാന്ന് വെച്ചാ എഴുതി എടുത്തോ, പിന്നെ നിന്റെ ജീവിതകാലം മുഴുവൻ ഒരു ജോലിയും ചെയ്യാതെ നിനക്ക് കഴിയാം. പണം എപ്പോഴായാലും തീരും, ഒരിക്കലും അവസാനിക്കാത്ത എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അമ്മ തരൂ. അങ്ങനെ ഒരു സാധനവും ഇല്ല. ഉണ്ട്, എന്റെ കയ്യിലുണ്ട്, അതെന്റെ കലയാണ്. എന്റെ കലയും വിദ്യയും എത്ര ഉപയോഗിച്ചാലും അവസാനിക്കില്ല. ഇതെന്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് വേറെ ഒരു സമ്പത്തും ആവശ്യമില്ല. കമ്പനിയിലെ തൊഴിലാളികളോട് സംസാരിച്ച്
നീ അവരെ തിരികെ കൊണ്ടുവന്നു. നീ അവരിൽ ഒരാളായ തയ്യൽക്കാരി ആയതുകൊണ്ടാണ് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. നിന്നെ അപമാനിച്ചതിന് നീ പ്രതികാരം ചെയ്തതായിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാൻ പ്രതികാരം ചെയ്യാനെന്ന് കുട്ടിക്കും വിക്കാരം പറയുന്നോടി. ഒന്നുമല്ലെങ്കിലും അമ്മയുടെ മരുമോളല്ലേ ഇത്? തല്ലരുത്. പെണ്ണിന്റെ മേൽ ആണായാലും പെണ്ണായാലും കൈവെക്കരുത്. അമ്മ അങ്ങനെ ചെയ്താൽ അത് എനിക്കും കൂടി മോശം. അത് മാത്രമല്ല, ഇവളെങ്ങാനും പോലീസ് കംപ്ലൈന്റ് ചെയ്താൽ പിന്നെ അമ്മ ജയിലിൽ പോകേണ്ടി വരും. ഗാർഹിക പീഡനം, ശിക്ഷ ഉറപ്പാ. കലക്കിട മോനെ. ഇവള് തയ്യൽ മെഷീൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇവളെ ഈ വീട്ടിൽ ജോലി ചെയ്ത് പണം ഉണ്ടാക്കാൻ പോവാണത്രേ. ഇത് ഇവിടെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവൾ അനുസരിക്കുന്നില്ല. അമ്മേ, അമ്മ ജോലി ചെയ്തല്ലേ ഇതുവരെ എത്തിയത്? ഞാൻ കുറെ സ്ഥാപനങ്ങളുടെ സിഇഒ ആണ്. എന്റെ ജോലി പോലെയാണോ ഇത്? ജോലി ചെറുതോ വലുതോ എന്നൊന്നുമില്ല. മരുമകള് ജോലി ചെയ്യുന്നതിൽ നീ സന്തോഷിക്കുക വേണ്ടത്. പ്രോബ്ലം ഒന്നുമില്ല അമ്മേ, സീത ഇവിടെ നിന്ന് ജോലി ചെയ്തോട്ടെ. നീ ഇപ്പോ ഇവളുടെ ഭാഗത്താണോ? എന്തായാലും എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. മോള് ജോലി ചെയ്തോളൂ ധൈര്യമായിട്ട്. മൂർത്തി, ഈ മെഷീൻ അകത്തോണ്ട് വെക്കാം. താങ്ക്സ്. എന്റെ കൂടെ നിന്നതിന്? ഞാൻ നിന്റെ കൂടെ അല്ല നിന്നത്, നിന്റെ നിലപാടിന്റെ കൂടെ. എന്നുവെച്ച് നിന്നോടുള്ള എന്റെ മനോഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. മനസ്സിൽ ഇഷ്ടമുണ്ട്, അതെനിക്കറിയില്ലേ. ഈ ചെറിയ വെറുപ്പ് സ്നേഹമാക്കി മാറ്റാൻ എനിക്ക് അധിക സമയം വേണ്ട. അമ്മ തോറ്റുകൊണ്ടിരിക്കുകയാണ്, എന്റെ മുൻപിൽ മാത്രമല്ല മകന്റെ അടുത്തും. മാഡത്തിനോട് മറുപടി പറയാൻ സീതയ്ക്ക് എങ്ങനെ ധൈര്യം വന്നു? കേട്ടപ്പോ ഞാനാകെ വേർത്തുപോയി. മാഡത്തിനോട് മറുപടി പറയാൻ സീതയ്ക്ക് എങ്ങനെ ധൈര്യം വന്നു? കേട്ടപ്പോ ഞാനാകെ വേർത്തുപോയി. മാഡത്തിന്റെ വീട്ടിൽ വെച്ച് അവൾ അവളുടെ ജോലി ചെയ്യാൻ പോകുന്നു. എന്തൊരു അപമാനമാണിത്! നാട്ടുകാരൊക്കെ എന്തു പറയും? എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. എന്നെ അപമാനിക്കാനായി, തോൽപ്പിക്കാനായി മനഃപൂർവ്വം അവള് ചെയ്യുന്നതാണ്. മാഡം അല്ലേ പറഞ്ഞത് മകനെ അവളിൽ നിന്ന് അകറ്റിയെന്ന്?
ഇക്കാര്യത്തിൽ അമ്മയെ തള്ളി മകൻ അവളുടെ വശത്താണ് നിന്നത്. മരുമകളെ നിയന്ത്രിച്ച് നിർത്താൻ മാഡം ഒരുപാട് പാടുപെടും. മാഡം പറയുന്നതൊന്നും അവളിനി അനുസരിക്കാൻ പോണില്ല. അവളുടെ അഹങ്കാരം ഞാൻ തീർക്കും. ആ ധിക്കാരിയുടെ സുഖവും സമാധാനവും ഞാനത് തട്ടിയെടുക്കും. സീതയുടെ എല്ലാം മാഡം തട്ടിയെടുത്തു, എന്നിട്ടും അഹങ്കാരം തീർന്നിട്ടില്ല. പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുക അവള്. അവളെന്നെ പൊള്ളിച്ചതിന്റെ നീറ്റൽ എന്റെ മനസ്സിൽ നിന്നും പോവില്ല മൂർത്തി. അവള് എന്റെ കാൽച്ചുവട്ടിൽ കിടന്ന് കരയും. താനത് കണ്ടോ? അനിയത്തി, അതാണ് അവളുടെ ജീവനും ജീവിതവും എല്ലാം. അത് തന്നെയാണ് സീതയ്ക്കെതിരെ ഇനി ഞാൻ പ്രയോഗിക്കാൻ പോകുന്ന ശക്തമായ ഒരു ആയുധവും. ചേച്ചിയും അനുജത്തിയും പരസ്പരം പോരടിക്കും. അകലും. അവർക്കിടയിലെ അടുപ്പവും സ്നേഹവും ഞാൻ ഇല്ലാതാക്കും. സീതയെ സ്വാതി തള്ളിപ്പറയും. ചേച്ചിയെ അനുജത്തിയുടെ മനസ്സിലെ കണ്ണിലെ കരടാവും. മൂർത്തി കണ്ടു. വർഗം പെണ്ണ് തന്നെയല്ലേ. കളി ഞാൻ കാണിച്ചുതരാം. നിന്റെ എന്ത് കാര്യാവട്ടെ, അത് ചെയ്തു തരാൻ സന്തോഷമല്ലേ ഉള്ളൂ ഈ ചേച്ചിക്ക്. അടുത്ത പ്രാവശ്യം ചെക്കപ്പിന് പോകുമ്പോ ചേച്ചിയോടും പറയണം കേട്ടോ. ചേച്ചിയും കൂടെ വരും. ഡോക്ടർ എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. റെസ്റ്റ് വേണം. ആ, അതൊക്കെ എല്ലാ ഡോക്ടർമാരും പറയുന്നതാ. പിന്നെ ഇവിടെ എന്റെ മോള് എപ്പോഴും റെസ്റ്റ് തന്നെയല്ലേ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് ശരിയാ, ജോലിയൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ടല്ലോ. ആ, ഇനി വീട്ടു ജോലി ചെയ്യാൻ നിന്റെ ഏടത്തേക്ക് സമയം ഉണ്ടാവോ? ആവോ. ഇനി വീട്ടു ജോലി ചെയ്യാൻ നിന്റെ ഏടത്തേക്ക് സമയം ഉണ്ടാവോ? ആവോ. വീട്ടിൽ ചെന്ന് തയ്യൽ മെഷീൻ എടുത്തോണ്ട് വന്നിരിക്കുക. ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ അതിന്റെ ആവശ്യമുണ്ടോ ചേച്ചി? അത് ചോദിക്കും. ആവശ്യമുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. സ്വന്തമായി ജോലി ചെയ്യുക, കുറച്ച് കാശ് കിട്ടുക എന്നൊക്കെയുള്ളത് ആത്മസംതൃപ്തി കിട്ടുന്ന കാര്യമല്ലേ. പിന്നെ ഞാൻ തയ്യൽ ജോലി ചെയ്യുന്നു എന്ന് വെച്ച് വീട്ടു ജോലി ചെയ്യാതിരിക്കൊന്നുമില്ല. എന്റെ മോള് റെസ്റ്റ് എടുത്തു, വീട്ടു ജോലിയെല്ലാം ഈ ചേച്ചി ചെയ്തോളാം. അതെ, മോള് നന്നായി റെസ്റ്റ് എടുക്കണം, ശ്രദ്ധിക്കണം. ആദ്യത്തെ കൺമണിയാണ് പിറക്കാൻ പോകുന്നത്. അമ്മയെയും വയറ്റി കിടക്കുന്ന കുഞ്ഞിനെയും നീയും ശ്രദ്ധിക്കണം. ആ മോളെ, ഞാനൊരു പുസ്തകം തരാം. അതില് ഗർഭിണികൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് മോളൊന്ന് വായിക്കണം. അമ്മയാവുക എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ്.
അതിന് ഭാഗ്യം ഉണ്ടാവാത്തവരെ നിർഭാഗ്യവതികളാണ്. ചിലര് പ്രാർത്ഥനയും ചികിത്സയും ഒക്കെ ആയിട്ടങ്ങ് കഴിയും. പ്രതീക്ഷയുള്ളവര് നാളെ ഒരു കുഞ്ഞിനെ ദൈവം തരുവെന്ന്. എന്നാൽ തീരെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവില്ല ചിലർക്ക്. നിനക്ക് മേജർ ഓപ്പറേഷനാണ് നടത്തിയെന്ന് ഡോക്ടർ സ്വാതിയോട് പറഞ്ഞിട്ടുണ്ട്. അവള് നിന്റെ വീട്ടിൽ ചെന്നു നിന്നിരിക്കട്ടെ. ആ ഡോക്യുമെന്റ്സ് നോക്കിയാ അതോട് തീർന്നില്ലേ?